ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. പൃഥ്വിരാജ് സുകുമാറിന്റെ ആടുജീവിതം എന്ന സിനിമയും വിഷു ദിനം തിയേറ്ററുകളിൽ പിന്നിടുകയാണ്. ഇന്ന് സിനിമയുടെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് തിയേറ്ററുകളിൽ. നേരത്തെ ഒരു ഘട്ടത്തിൽ April 10 വിഷു ഇത് പ്രമാണിച്ച് തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച സിനിമ ഇപ്പോഴത് കൃത്യം 18 വിഷു നാളിലേക്ക് എത്തുമ്പോൾ സിനിമ ഇന്നും കേരളത്തിൽ മികച്ചൊരു കളക്ഷൻ നേടിയെടുക്കുന്ന ഒരു കാഴ്ചയാണ്. ഇന്നേ ദിവസം കേരള ബോക്സ് ഓഫീസിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. കേരള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം ഇന്നലെ ഇതേ സമയം 1 crore താഴെയായിരുന്നു ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് െങ്കില് ഇന്ന് മൂന്നാമത്തെ ഞായറാഴ്ച അത് 1.13 crore മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നും കേരളത്തിൽ 2 crore മുകളിൽ ഇന്നലത്തെ ഇതുപോലെ കളക്ഷൻ ഉറപ്പാക്കിയ സിനിമ ഇന്നത്തോടെ 65 crore കേരള ഗ്രോസിലേക്ക് എത്തപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ സിനിമയുടെ കേരള ട്രാക്കിംഗ് കളക്ഷൻ മാത്രം ഇതുവരെ 50 crore മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. വളരെ ചുരുക്കം സിനിമകൾക്ക് മാത്രമേ കേരള ബോക്സ് ഓഫീസിൽ 50 crore മുകളിൽ ട്രാക്കിംഗ് കളക്ഷൻ വന്നിട്ടുള്ളൂ. കേരളം കഴിഞ്ഞാൽ ആടുജീവിതം എന്ന സിനിമയ്ക്ക് മികച്ചൊരു കളക്ഷൻ എല്ലാം തന്നെ വരുന്നത് ഗൾഫ് മേഖലകളിൽ നിന്നാണ്. സിനിമയ്ക്ക് ഇന്നും ഏകദേശം 4-5 crore റേഞ്ചിലാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തോടെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 143-145 crore റേഞ്ചിലേക്കും എത്തപ്പെടുന്നതാണ്. ശേഷം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതല്ലെങ്കിൽ ഫൈനൽ കളക്ഷനോടെ 150 crore മുകളിൽ ഈ പൃഥ്വിരാജ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ മന്നിമൽ ബോയ്സ്, 2018 എന്നീ സിനിമകൾക്ക് ശേഷം 150 crore കളക്ഷൻ കടക്കുന്ന വേൾഡ് വൈഡ് കളക്ഷൻ കടക്കുന്ന മലയാളം സിനിമയായിട്ട് ദി ഗുഡ് ലൈഫ് മാറും. കാത്തിരിക്കൂ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായി.